സഹാബത്ത് റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും ഒരു മസലയുടെ വിഷയത്തിൽ, പറാസത്തിന്റെ മസലയുടെ വിഷയത്തിൽ രണ്ടുപേരും കീരിയും പാമ്പോയിരുന്നു. അതേമായിട്ട് യോജിച്ചു പോവില്ല. ഇബ്നു അബ്ബാസ് ഭയങ്കര ദേഷ്യമായിരുന്നു, രണ്ടുപേരും ഭയങ്കരമായ വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവ ഒട്ടു യോജിക്കാൻ പറ്റൂല. അദ്ദേഹത്തെ ഇദ്ദേഹം യോജിക്കൂല, ഇദ്ദേഹത്തെ അദ്ദേഹം യോജിക്കൂല. വറാസത്തിന്റെ ഒരു മസലയുടെ വിഷയത്തിൽ രണ്ടുപേരും കിരിയും പാമ്പോ. ഒരു ദിവസം ഒരു മയ്യത്ത് കാണാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് വരികയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനയിൽ വരുമ്പോ പെട്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി ആ കടിഞ്ഞാൻ പിടിച്ച് ഒട്ടകത്തിന്റെ അദ്ദേഹത്തെ കൂടെ കൊണ്ട് ഇങ്ങനെ നടന്നു കൊണ്ടുപോയി ഖിദ്മത്ത് ചെയ്തു. ആരാ വിരോധിയ പ്രതിയോഗ്യ ഓർക്കണം, മസലയുടെ വിഷയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. പെട്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് ആ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി. അത് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത്? ഇബ്നു അമ്മി റസൂലില്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിബിധങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ആലിമീങ്ങളെ മഹാന്മാരെ കണ്ട് ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് എൻ്റെ റസൂൽ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ നിങ്ങളാണ്. ആരാ ഏറ്റവും വലിയ പണ്ഡിതനായി പറയുന്നത്? ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ ആദരിക്കലും നിങ്ങളുടെ ഒട്ടകത്തിന്റെ മൂക്കേറി പിടിക്കലും ഞാൻ വലിയ അഭിമാനമായിട്ട് കാണുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞപ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിന്റെ കൈ പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ട് അഹ്ലു ബൈത്തുകളുടെ കൈ ചുംബിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ചുംബിക്കുന്നു എന്ന് രണ്ടുപേരും കീരിയും പാമ്പുമാണ്. രണ്ടുപേരും വിരോധികളാണ്. ആലോചിച്ചു ഒരു മസലിന്റെ വിഷയത്തിൽ, പക്ഷേ ശാരീരികമായി മാനസികമായി അവർക്ക് പൊരുത്താണ്. നമ്മളിന്ന് മുസ്ലിയാക്കന്മാരെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, എന്നാലും കാണുമ്പോൾ എന്തായിരിക്കണം? അസ്സലാമു അലൈക്കും, അലൈഹി സ്വലാം, റഹ്മത്തല്ലേ, ബർക്കത്തല്ലേ. അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഷാഫി ഇമാമ് ഹനഫി ഇമാമ് മാലിക് ഇമാമ് മതഹബ് ഈ മതഹബുകളൊക്കെ വ്യത്യാസമല്ലേ എന്ന് പറഞ്ഞ അവരെന്താ ഷാഫി ഇമാമ് ഹനഫി ഇമാമിനെ നാട്ടിൽ വന്നപ്പോൾ കുനൂത്ത് ഓതിയില്ല, ബഹുമാനിച്ചിട്ടല്ലേ? അയാൾ കുനൂത്ത് ഓതാത്ത നാട്ടിൽ ഞാൻ എന്തിനു പോണം? അങ്ങനെയാണോ ഇന്ന് അങ്ങനെയാണോ പറയുന്നത്? നമ്മൾ ഇന്ന് ആലിമ്യങ്ങൾ കണ്ടല്ല അങ്ങനെയാണോ? ആ മറ്റവൻ അവൻ നടക്കുന്നു അങ്ങനെയുള്ള അവനൊക്കെ ഇങ്ങനെ ആലിമ്യങ്ങളെ പറയുന്നത് എന്തിനാ? ഇത് വിഴുപ്പ് പാണ്ട് അലക്കാൻ പോകുന്നത്? നമ്മൾ ആലിമ്യങ്ങളല്ലേ. മസലയുടെ വിഷയത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് മസലയുടെ വിഷയത്തിലാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം സിഫീൻ യുദ്ധം ഭയങ്കരമായ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം. ബർഗണ്ടയും ചക്രവർത്തി മുആവിയ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി പറഞ്ഞു, അന്ത അഹഖു ബിൽ ഖിലാഫ, ഇങ്ങക്കാണ് ഖിലാഫത്ത് കേട്ടോ, അധികാരം ഇങ്ങക്കാണ്, അതുകൊണ്ട് അലി റളിയല്ലാഹുവിന്റെ തല വെട്ടിയെടുക്കാൻ ഞാൻ ആളിനെ വിട്ടുതരാം, ഞാൻ ആളിനെ വിട്ടുതരാം. റോമൻ സാമ്രാജ്യത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞപ്പോ ബർഗണ്ടയിൻ ചക്രവർത്തിക്ക് കത്തെഴുതി ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. അലിയാര് തങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പുമാണ്, അവർക്കിടയിലാണ് യുദ്ധം നടക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു എഴുതി, മിൻ അമീരിൽ മുഅ്മിനീൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ഇലാ ഖൽബ് ബർഗണ്ടയിൻ, ഇലാ ഖൽബ് ബർഗണ്ടയിൻ പട്ടിക്ക് ഞാൻ ഒരു കത്തെഴുതുന്നു അമീറുൽ മുഅ്മിനീൻ മുആവിയയിൽ നിന്ന്. ഞങ്ങളുടെ കാര്യം നോക്കാൻ നീ വരേണ്ടതില്ല, അത് എൻ്റെ സഹോദരനാണ്, ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഇത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. അലിയാരിൻ്റെ തല കൊയ്യാൻ നീ വരാൻ തയ്യാറായാൽ ഞാനും അലിയാരും നിന്റെ തലയെടുക്കാൻ ഒന്നാമത്തെ സഫിൽ അവിടെ കാണും. ഓർത്തോളി അവർ പറഞ്ഞു അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹും അവരൊക്കെ ചെറിയ മസലയുടെ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അന്ന് കൂഫയിലെ ഗവർണറായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഗവർണറായിട്ട് പോയ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, 100 മസലയിൽ വ്യത്യാസം, 100 മസലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണെന്ന് തോന്നുന്നു, 100 മസലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല 100 മസലയുടെ വിഷയത്തിൽ. അദ്ദേഹത്തെ ഗവർണറായിട്ട് കൂഫയിൽ നിയോഗിച്ചു. ആരുടെ ഭരണത്തില്? ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തില്. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിന് കത്തെഴുതി, എന്റെ സഹോദരൻ നിങ്ങളുടെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുകയാണ്, നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കണം. ആരാ? ഉമർ റളിയല്ലാഹുവിനോട് ഒട്ടും യോജിക്കാത്ത ആൾ അവിടെ പോയത്. 100 മസലയില് പ്രശ്നമുള്ള ആളിനെ അദ്ദേഹം അവിടെ ഗവർണറായിട്ട് ഏൽപ്പിക്കുന്നത്. എന്നിട്ട് കത്തെഴുതിയാണ് ആ നാട്ടുകാരോട്, എന്റെ സഹോദരൻ നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട്, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ആ നാട്ടുകാർക്ക് വസിയത്ത് എഴുതി കൊടുക്കുകയാണ്. എന്താ വിചാരിച്ച സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അത് നമുക്കിടയിൽ വെക്കണം, അത് പരസ്യമാക്കാനല്ല, അത് വെളിയിൽ പറയാനല്ല, അത് വാട്സപ്പിൽ വിടാനല്ല. നാട്ടുകാർ കണ്ടില്ലേ ഓരോരോ ഇലക്ഷനൊക്കെ നമ്മുടെ ആലിമ്യങ്ങൾക്കിടയിൽ അടിയും വഴക്കൊക്കെ ഉണ്ടായി, കസേര അടിയും തലക്കെട്ടടിയും, എന്തിനാണ്? എന്നിട്ട് അത് മൊത്തവും അത് വ്യാപിച്ചു, എല്ലായിടവും വ്യാപിച്ചു. എത്ര നാണക്കേടാണ്!
ഇതായിരുന്നുള്ള സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ആലിമ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് നമ്മൾ തന്നെ പരിഹരിക്കണം. അതുകൊണ്ട് ഇസ്സത്തുള്ളവരാണ് ആലിമ്യങ്ങൾ, അവരെ ആദരവോടെ ബഹുമാനത്തോടെ കാണണം. അള്ളാഹുവിന്റെ ഇൽമ് ഓടിച്ചവരാണ്, നബിതങ്ങളുടെ വാരിസീങ്ങളാണ്. ആ വാരിസീങ്ങളെ ബഹുമാനിച്ചാൽ അള്ളാഹു നിങ്ങളെ ബഹുമാനിക്കും. അവരെ അനാദരിച്ചാൽ അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെ അവരെ അനാദരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കും, മാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ സഹായം ഉണ്ടാക്കണം, ശാരീരികമായി സാമ്പത്തികമായി. ഈ മക്കളെ ഹാഫിളിങ്ങളായി ആലിമ്യങ്ങളായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നിങ്ങളുടെ മനം കുളിർക്കെ കണ്ട് നിങ്ങൾ ആസ്വദിക്കണം. ഏതൊരു വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം നടത്തപ്പെടുന്നോ ആ നാട്ടിൽ അള്ളാഹുന്റെ ശാപം ഇറങ്ങൂല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടും ഇതിന്റെ പരിസരത്തും അള്ളാഹുന്റെ ശാപം ഇറങ്ങാതിരിക്കാൻ കാരണമാണ് പരിശുദ്ധമായ ഈ ഗേഹം. അതുകൊണ്ട് ആത്മാർത്ഥമായ നിലയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായം ആ സ്ഥാപനത്തിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ, 100,000 രൂപ ആരോ കൊടുത്തല്ലേ പറഞ്ഞേ. ബഹുമാനപ്പെട്ട നമ്മുടെ വയ്യം ഉസ്താദ് അള്ളാഹു ആഫിയത്ത് ആരെയും കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ മിസിൽ സ്വഭാവം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മാതാപിതാക്കളും ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പരിപൂർണമായ ആഫിയത്ത് ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ദഅവത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ സ്ഥാപനം ഇത്രയും പണി കഴിപ്പിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ അള്ളാഹുവെ നീ അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവർക്ക് ആഫിയത്ത് ആരോഗ്യം ദീർഘായി സലാമത്ത് നീ കൊടുക്കണേ പടച്ചവനെ. എല്ലാ മുസീബത്തുകളിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ഇനി കുറച്ച് കടമുണ്ട്. എത്ര കടമുണ്ടെന്ന് സാറിന്? കുറച്ച് കടം നമ്മുടെ ഈ കെട്ടിടം കെട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ജാരിയായ സദഖയാ. നമ്മളാൽ കഴിയുന്നവർ ഇവിടെ ഇരുന്നുകൊണ്ട് ചെറിയ മുസ്താമാരെ കൊണ്ട് ഒരു ചെറിയ ഒരു 5 മിനിറ്റിലൊരു ഒരു സഹായം, 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ വീതം. അൽഹംദുലില്ലാ, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയാണ്, ഇൽമിന്റെ ഗേഹത്തിന്. അല്ലാഹ് നാളെ ഇത് ഈ സദഖ ഒരു ജാരിയായ സദഖയായി എൻ്റെ ഖബറിലേക്ക് നീ അത് കൊണ്ടെത്തിക്കണേ പടച്ചവനെ എന്നുള്ള നല്ല നീയത്തോടുകൂടി നമ്മുടെ മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി നീയത്തി ചെയ്തിട്ട് അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ നിന്ന് പറയുന്നവർക്കൊരു ദുആ ഒന്ന് കൈവൊക്ക് ബിസ്മിയും പറഞ്ഞ് അൽഹംദുലില്ലാ. നമ്മളാൽ കഴിയുന്നവർ ഇവിടെ ഇരിക്കുന്നവർ അത് നിങ്ങൾ നാളെ കൊടുക്കേണ്ട. പിന്നീട് ഇൻഷാ അല്ലാഹ് ഷാഫി ഉസ്താദുമായി ബന്ധപ്പെട്ടാൽ മതി. ചോദിക്കാനും പറ്റൂല, അടിക്കാനും പറ്റൂല. ഉടനെ പോയി നേരെ വാപ്പ അടുത്ത് പറയും. വാപ്പ അവിടെ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറയും, ആള് വരും ഉസ്താദിനെ പൊക്കിക്കൊണ്ടുപോകും. അപ്പൊ ഉസ്താദിനെ പൊക്കിക്കൊണ്ടുവന്ന നല്ല സന്തോഷത്തോടിരിക്കുകയാണ്. നാട്ടുകാർക്കും ഭയങ്കര സന്തോഷമല്ലേ? അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ കൗമ നന്നാവൂല, ശാപം കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആലിമ്യങ്ങൾ അങ്ങനെ ഈ ഇപ്പോഴത്തെ ഈ പോക്സോ കേസിൽ അകത്തിലാണെന്നറിയോ? എന്താ സംഭവം? പീഡിപ്പിച്ചു എന്നല്ല, പീഡനം പീഡനം എന്നാ പേര്. എന്ത് പീഡനാണ്? പഠിക്കാത്തതിനെ ഒരു അടി അടിച്ചു, അതൊരു പീഡനായി. ഈ കുട്ടി പോയി പറയും, എന്നെ ഉസ്താദ് അങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഈ കുട്ടിക്ക് പഠിക്കാൻ വയ്യ, ഇവന് മദ്രസയിൽ പോകരുത്. ഈ മദ്രസയിൽ പോകാതിരിക്കാൻ വേണ്ടി അവനൊരു കുറ്റം ഉസ്താദന്മാരുടെ മേലോട്ട് പറഞ്ഞു കൊടുക്കും. വീട്ടിൽ പോയിട്ട് വാപ്പാടുത്തും പാടത്ത്, എന്നെ ഉസ്താദ് അങ്ങനെ ചെയ്തു, എന്നെ ഉസ്താദ് ഇങ്ങനെ ചെയ്തു. ആ ഇനി നീ അവിടെ പോകേണ്ട മോനെ, അയാളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഉടനെ എല്ലാവരും വരും അവിടെ. എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അന്നൊക്കെ അന്നത്തെ നമ്മുടെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് ഉസ്താദന്മാരെ ഇങ്ങനെ ഉസ്താദിൻ്റെ ഇടി. അപ്പോൾ നമ്മുടെ 3 കുട്ടികൾ വലിയ മുതിർന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കൊച്ചുകുട്ടിയാണ്, 10 വയസ്സ്. ഇടി കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞ് മൂലയിരിക്കുമ്പോൾ അവന്മാർ കൂട്ടി മൂത്തവർ വന്നിട്ട് പറയും, നീ ഇനി ചെയ്യണം, നാളെ ഇടി കിട്ടുമ്പം ഏങ്ങി ഏങ്ങി കരഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് അങ്ങോട്ട് വിടുവന്നു. അപ്പോൾ ആ സിസ്റ്റം അവർ പഠിപ്പിച്ചെന്നാണ്. അന്നേരം പോലെ ഒരു ഇടി തുടങ്ങുമ്പോഴേ അങ്ങ് ഞങ്ങാൻ തുടങ്ങും. അപ്പോഴേ ഉസ്താദ് വിട്ടിട്ട് ഇടാ വെള്ളം കുറവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ റാഹത്തായി, അത് പഠിച്ചു വെച്ച്. അങ്ങനെയാണ്. എന്നിട്ട് 2 പ്രാവശ്യം ഇറങ്ങിപ്പോയി, ഒളിച്ചോടിപ്പോയി. വീണ്ടും വാപ്പ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇടിയാ ഭയങ്കര. അപ്പോൾ വാപ്പ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഇടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്ക് വാപ്പടുത്ത്, ഞാൻ അവൻ്റെ ഉസ്താദാണ്. ആ ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്, ഞാൻ അവൻ്റെ ഉസ്താദാണ്. പിന്നെ ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഒരു 10 രൂപയുടെ ലൈഫ് ബോയ് സോപ്പ് വാങ്ങി തന്നിട്ട് ആൾ മുങ്ങി അവിടെ കിടന്ന് ഇടി കൊണ്ട് പഠിച്ചിട്ടാണ് അള്ളാഹിൻ്റെ ഫദൽ കൊണ്ടുകൂടി ഈ ഒരു സദസ്സിൽ ഇന്നും വന്നിരിക്കാൻ അള്ളാഹു തോഫിക്കിച്ച്. ഞങ്ങൾ 29 പേര് ഹാഫുള്ളാകാൻ വേണ്ടി അവിടെ പഠിച്ചവരാണ്. ഞാനും മറ്റൊരു ഒരാളും 2 പേരും നമ്മുടെ ഇവിടുത്തെ സാദിഖ് മിസ്ബാഹി ഫാറൂഖ് നൈമിയുടെ ജ്യേഷ്ഠൻ, ഞങ്ങൾ 2 പേരാണ് ഹാഫുള്ളായത് ലാസ്റ്റ്. ബാക്കി എല്ലാവരും ഒളിച്ചോടി, എല്ലാവരും തട്ടണങ്ക് പൊക്കിക്കോ, അതങ്ങ് മാറ്റിക്കോ, ഇനി ഭയങ്കര ചൂട് നല്ല ഇത് കിട്ടുമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉള്ള എല്ലാം കൂടെ മറച്ചു വെച്ചിരിക്കുന്നുണ്ട്, അതുകൂടെയൊക്കെ പൊക്കിക്കളഞ്ഞാൽ ഭയങ്കര റാഹത്താണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അന്ന് പഠിച്ചത്, അൽഹംദുലില്ല. പക്ഷേ ഇന്നത്തെ പോലെ ഈ ദൗറ ഒന്നും ചെയ്യാനുള്ള സാഹചര്യമൊന്നും കിട്ടാത്ത കൊണ്ട് ഹാഫുള് എന്നുള്ള പേര് ഞാൻ ഇംഗ്ലീഷിലാണ് അതിനെ സ്വീകരിക്കുന്നത്. പറഞ്ഞാൽ ഹാഫ് ഹാഫാണ്, ഫുൾഫിൽ അല്ല.
അതാണിപ്പോ മനസ്സിലാവുന്നത്. അപ്പൊ വെറുതെ അല്ല ഹാഫിദ് എന്നൊക്കെ പേര് മനസ്സിലായി, ഇപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഫുൾഫിൽ അല്ല ഹാഫിദ് ആണ് ഇപ്പൊ എല്ലാവരും. എല്ലാവരും ഇങ്ങനെ പണ്ട് പോലെ ഓതിയവരാണല്ലോ, ഇങ്ങനെ ഓതി ഇങ്ങനെ പോവുകയാണല്ലോ സംഭവം. എങ്കിലും അൽഹംദുലില്ല ഇപ്പോൾ ഇതിന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് എല്ലാ ദിവസവും ഈ ഖുർആൻ ഓതാനും അത് ഇൻഷാല്ലാ അതിങ്ങനെ ദൗറ ചെയ്യാനും ഒക്കെ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. റംളാനിലൊക്കെ ഹാഫിദ് ഞങ്ങളുടെ പിറകിലൊക്കെ നിന്ന് കേൾക്കുമ്പോൾ പഠിച്ചവനെ ഇതേപോലെ ഒന്ന് നിന്ന് കേട്ട് ഇതുപോലെ ഒന്ന് ഓതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം വെക്കുന്നത് തന്നെ നല്ല കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഹാഫിളികളായവർ അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ടവരെ ഒരിക്കലും അള്ളാഹു നിന്ദിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അതാദ്യം പഠിച്ച് മനസ്സിലാക്കി. നമ്മുടെ മകനെ നമ്മൾ ഹാഫിളാക്കുന്നത് കൊണ്ട്, മകളെ ഹാഫിളത്താക്കുന്നത് കൊണ്ട്, ആലിമാക്കുന്നത് കൊണ്ട് ആ വാപ്പാക്കും ഉമ്മാക്കും നേട്ടമല്ലാതെ ഒരു കോട്ട ഉണ്ടാവൂല. ആ കുടുംബത്തിനൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല. അൽ ഖുർആനു ഗിന, നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാണ്, അൽ ഖുർആനു ഗിന, പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സമ്പത്ത് തന്നെയാണ്. ലാ ഫഖ്റ ബഅദഹു വലാ ഗിന ദൂനഹു, ഈ ഖുർആൻ പഠിച്ച ഒരിക്കലും പട്ടിണിയാവൂല, അവൻ ദാരിദ്ര്യത്തിലാവൂല, ഒരിക്കലും അവൻ ദാരിദ്ര്യത്തിലാവൂല. അതിനേക്കാൾ വലിയ ഒരു സമ്പത്തും ഇനി ലോകത്തിലില്ല, ഇതിനേക്കാൾ വലിയ സമ്പത്ത് ലോകത്തിലില്ല, ഉറപ്പാണ്. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ തെളിപ്പ് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ഇവിടെ കാസർഗോഡ് അവിടെ എല്ലാം ഇതെല്ലാം മേഖലകളിലെ ആലിമ്യങ്ങൾ പോകുന്നു, ആഫ്ലിയങ്ങൾ പോകുന്നു. വലിയ സമ്പന്നന്മാരാണ് ആ സദസ്സിൽ വന്നിരിക്കുന്നത്. അവരെത്ര വലിയ ബഹുമാന ആദരവ് നൽകുന്നെന്നറിയോ? ഇതിനേക്കാൾ വലിയൊരു സമ്പത്തില്ല എന്ന് അള്ളാഹു തആല അവരെ മനസ്സിലാക്കി കൊടുത്തു. എത്ര വലിയ സമ്പന്നന്മാരാണെങ്കിൽ തന്നെയും ഹാഫിളികൾ ആലിമികൾ വരുമ്പോൾ അവരോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും ഭയങ്കരമായ വലുതാണ്. എന്തുകൊണ്ടാണ് വലാ ഗിന ദൂനഹു, ഇതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് ലോകത്തിലില്ല, പരിശുദ്ധമായ ഖുർആനിനേക്കാൾ വലിയ ഒരു സമ്പത്ത് ലോകത്തിലില്ല. മാതാപിതാക്കൾ ഈ മക്കളെ ഹാഫിളികളാക്കി ആലിമികളാക്കി നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ എത്തുമ്പോൾ അവരുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിൽ കയറാൻ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു അനുവാദം, ആ ഹാഫിളിന്റെ വാപ്പവാ ഉമ്മവാ ഇന്നിവിടെ ഇപ്പൊ ഹാഫിളികളുടെ മാതാപിതാക്കളൊക്കെ അവിടെ അടുത്തിരുത്തിയിട്ട് ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഖുർആനിന്റെ അവസാന ഭാഗം ഓതി കേൾപ്പിച്ചിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് അവരെ ഒന്ന് ആദരിച്ച് വിടുമ്പോ ഭൗതികമായി ദുനിയാവിൽ നമുക്ക് എന്ത് സന്തോഷമാണ്! ആ എന്റെ മോൻ ആഫുലായി, എനിക്ക് വലിയൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് എന്റെ മകൻ ആഫുലായി, വലിയ സന്തോഷം. ആ വാപ്പയെ സ്വീകരിക്കുന്നു, വാപ്പയെ പൊന്നാടാണിയിക്കുന്നു, വാപ്പയെ ആദരിക്കുന്നു. കേവലം ദുനിയാവില് അതൊരു വലിയ ഫഖ്റാണ് നമുക്ക്. എന്നാൽ നാളെ ആഖിറത്തിലോ ഖബർ മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആഫുലികളുടെ മാതാപിതാക്കളെ ആദരിക്കുന്നു, വലിയ ഒരു കിരീടം കൊണ്ട് വെച്ചു കൊടുക്കുന്നു മാതാപിതാക്കൾക്ക്. എന്തിനാണെന്ന് അവർ ചോദിക്കുന്നു, എന്തിനാണ് എനിക്ക് ഇത്രത്തോളം കിരീടം, ഞങ്ങൾ ഇത്രത്തോളം അമലുകൾ ചെയ്തിട്ടില്ലല്ലോ, ബിമ കുസീന ഹാദി, എന്തിനാണ് ഞങ്ങൾക്ക് ഇത് അണിയിക്കപ്പെടുന്നത്? ഉടനെ ചോദ്യം, അതിന് മറുപടി എന്താണ്? ബിഅഖ്ദി വലദികുമ അൽ ഖുർആൻ, നിങ്ങൾ വലിയ അമലൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വലിയ പാണ്ഡിത്യമുള്ളവരൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചില്ലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച ആ ഒരു ആദരവാണ്, ആ ഒരു കിരീടമാണ് ഇത് എന്ന് നാളെ ഹാഫിളികളായ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹു തആല നൽകുന്ന ആ ഒരു സമ്മാനം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ പറയപ്പെടും. അത്രേ ഇത് ഹാഫിളികളായ മക്കളുടെ മാതാപിതാക്കൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഔദാര്യമാണ്. അതിന്റെ വില മതിക്കാൻ പറ്റൂല എന്നാണ് ഹദീസിൽ കാണുന്നത്. ഈ ദുനിയാവിൽ അതിനേക്കാൾ വിലയേറിയ ഒരു വസ്തു ലോകത്തിലില്ല. അത്രത്തോളം വില പിടിപ്പുള്ള അമൂല്യ സമ്പത്താണത്. അതാണ് ആ മാതാപിതാക്കളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത്. എന്താ കാരണം? ഒരേ ഒരു കാരണം, നിന്റെ മകനെ നീ ഖുർആൻ പഠിപ്പിച്ചു. ബിഅഖ്ദി വലദികുമ അൽ ഖുർആൻ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകും. നമ്മൾ മരിച്ചുപോയതിന് ശേഷം നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും മീതെ മണ്ണ് വാരിയിട്ട് മടങ്ങിപ്പോകുന്ന സമയത്ത് ആരുണ്ട് നമ്മളോടൊപ്പം അവിടെ വരാൻ? ആരാ ഉള്ളത് ആ ഖബറിലേക്ക് വരാൻ? ആരുണ്ട്? എല്ലാവരും വരും, ആ ഖബർസ്ഥാൻ വരെ വരും. ആയിരങ്ങൾ പങ്കെടുക്കും ഒരു മയ്യത്തിന്റെ പിന്നാലെ. വലിയൊരു ആലിമ മരിച്ചു, ആഫിദ് മരിച്ചു, അല്ലെങ്കിൽ സാധാരണക്കാരൻ മരിച്ചു, ഒരു നേതാവ് മരിച്ചു, ഒരു സമ്പന്നം മരിച്ചു, ദീനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി മരിച്ചു, ഒരു ദാഇ മരിച്ചു, പതിനായിരങ്ങൾ ആ ജനാസയെ അനുഗമിക്കാനുണ്ടാകും. ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണ് വാരിയിട്ട് അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ആ ഖബറിന്റെ ഉള്ളില് അദ്ദേഹത്തോടൊപ്പം ആരുള്ള അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്കിയൊക്കെ വിട്. നിങ്ങളൊക്കെ ഇവിടെയൊക്കെ കുറെയൊക്കെ പഠിപ്പിച്ചു, മക്കളെയൊക്കെ പഠിപ്പിച്ചു, വലിയ വലിയ നിലയിലെത്തിച്ചു. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പഠനം എതുവരെയാണ്? ഇത് എത്രത്തോളം നീണ്ടു നിൽക്കും? ഇത് ആർക്കിത് പ്രയോജനപ്പെടും? തന്റെ മകനെ ഐ പി എസ്സുകാരനും ഐ എ എസ്സുകാരനും ആക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ കൊതിക്കും. ആയിക്കൊള്ളട്ടെ, വേണ്ടാന്ന് പറയുന്നില്ല.
പക്ഷേ പരിശുദ്ധമായ ഖുർആനിനെയും മദ്രസകളെയും പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് അതിനൊരു പരിഗണനയും നൽകാതെ ഭൗതികമായ തലങ്ങളിലേക്ക് അതിൻ്റെ ഉന്നത സോപാനങ്ങളിൽ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുന്ന മക്കളെയാണ് നമ്മൾ ഇന്ന് കാണാൻ കഴിയുന്നത്. ഖുർആനുമായി ബന്ധമില്ല, പരിശുദ്ധ ഖുർആനുമായി ബന്ധമില്ല. ഇന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി, 10 വയസ്സ് 12 വയസ്സ് 13 16 വയസ്സ് വരെയുള്ള ആൺ പെൺകുട്ടികളാണ് ഡാൻസും പാട്ടും പാടുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്നത്. ആരാ, ഏത് സമുദായമാ? ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല, മുസ്ലിം സമുദായം. നമ്മുടെ കാക്കാമാരുടെ മക്കളാണ് നല്ല നല്ല കുട്ടികൾ. ഏത് പാട്ട് വേണം നിങ്ങൾ പറയ്. നമ്മൾ എവിടെ നിന്നൊരു ഹാഫിള് ചോദിക്കുന്നു, ഞാൻ ഈ അടുത്ത സമയത്ത് തളിപ്പറമ്പിൽ ഒരു ഹൈഫുള്ളിന്റെ പരിപാടിക്ക് ഞാൻ പോയി, ഒരു കുട്ടിയെ കയറ്റിയിരുത്തി, അവിടെ നിന്ന് ഹാഫിളായ ഒരു കുട്ടി ചോദിക്കി, ഏത് സൂറത്ത്, ഏത് ആയത്ത്, മുമ്പ് പിമ്പ്, അതിന്റെ നമ്പര്, പേജ് നമ്പര്, ആയത്ത് നമ്പര് ഒക്കെ ചോദിക്കി. ആളുകൾ ചോദിക്കാണ്, ആ കുട്ടി പറഞ്ഞു, കണ്ണ് നിറഞ്ഞു പോയി സുഹൃത്തുക്കളെ. അവസാനം ഞാൻ കുട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോ, ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മോനാണ്, ഏറ്റവും വലിയ സമ്പന്നൻ, ഇട്ടുമുടാനുള്ള സമ്പത്തുണ്ട്, അദ്ദേഹത്തിന്റെ മകനാണ്. ആ മകൻ അല്ലാഹു തആല കൊടുത്തൊരു തൗഫീഖ്. ആലോചിച്ച് നോക്കി, IAS കാരനാക്കിക്കൂടായിരുന്നോ? IPS കാരനാക്കിക്കൂടായിരുന്നോ? കളക്ടർ ആകാമായിരുന്നല്ലോ, SP ആകാമായിരുന്നല്ലോ, കമ്മീഷണറാകാമായിരുന്നല്ലോ. അതിനെന്താ വാപ്പാക്ക് പൈസ ഇല്ലാത്ത കൊണ്ടല്ല, ഈ ഖുർആൻ എത്രത്തോളം മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം അത് പഠിപ്പിച്ചത്. നമുക്ക് പറ്റിയോ ആ കുട്ടിയോട് ചോദിക്കുന്ന ആളുകൾ ആ സദസ്സിൽ ഇരുന്നിട്ട്, അത് എത്രാമത്തെ സൂറത്താ, എത്രാമത്തെ ആയത്താ, അതിന് മുമ്പുള്ള ആയത്തേതാ, ശേഷമുള്ള ആയത്തേതാ, അതിന്റെ നമ്പർ ഏതാ, ആ പേജ് ഏതാ? സുബ്ഹാനല്ലാഹ്, എത്ര മെമ്മറി പവർ വേണം ഇതിന്! എന്നാലോചിച്ചോക്കി, എത്ര മെമ്മറി പവർ വേണം നമുക്ക്! ഇതേപോലെയല്ലേ നമ്മുടെ കുട്ടികള്? ഇതേപോലെയാ ചോദിക്കുന്നത്, ഏത് പാട്ട് വേണം, ആര് പാടിയത് വേണം, ഏത് സിനിമയില് വേണം, അത് പാടുകയാണ് പരസ്യമായിട്ട് നിന്ന് നമ്മുടെ മക്കൾ. എന്നിട്ട് അവരുടെ വാപ്പായും ഉമ്മയും തലയിൽ തട്ടവിട്ട് നിസ്കാര തഴമ്പുള്ള വാപ്പാമാരെ വരെ യൂട്യൂബിൽ നമുക്ക് കാണാം. നിസ്കാര തഴമ്പുള്ള വാപ്പാമാരടക്കം ഈ മക്കളെ പാട്ട് പാടിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൈയടിച്ച് ആളുകളുടെ മുന്നിൽ ഡാൻസ് ആടി മ്യൂസിക് അടിച്ച് പാട്ട് പാടിപ്പിക്കാനും അതിലൂടെ ഫഖർ, അതിലൂടെ ഭയങ്കരമായ പ്രൗഢി, അന്തസ്, അഭിമാനം ആഗ്രഹിക്കുന്ന നാണംകെട്ട മാതാപിതാക്കളെ നമുക്കിന്ന് കാണാൻ കഴിയും. അല്ലാഹു അവരിൽ തന്നെ നമ്മളെ കാത്തിരിക്കട്ടെ. എന്താ ഇതിൽ അഭിമാനമുള്ള? 14, 15 വയസ്സുള്ള 16 ചെറുക്കുള്ള പെണ്ണിന് അർദ്ധനഗ്നകൾ എന്ന് വേണം നമുക്ക് പറയാം. അർദ്ധനഗ്നകളാക്കിയിട്ട് അവരുടെ അവയവങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന നിലയിലാണ് പരസ്യമായി നിർത്തിയിട്ട് ഡാൻസും പാട്ടും ആടിച്ച് പാട്ട് പാടിപ്പിച്ച് പൈസ വാങ്ങുന്നത്. അതിന് റീച്ച് കിട്ടാൻ വേണ്ടി, വ്യൂസ് കിട്ടാൻ വേണ്ടി, ആ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഈ മാതാപിതാക്കൾ ഈ മക്കളെ അതിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികല്ലേ. വൈദാത്വത്തിൽ അലഹിം ആയാത്തുന വല്ല മുസ്തക്ബിറ كأن في أذنيه وقرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അത് കേൾക്കാൻ പോലും നീ കൂട്ടാക്കാതെ അതിനെ അവഗണിച്ചിട്ട് നിന്റെ കാതിലെന്തോ കുരുവിരിക്കുന്നത് പോലെ, അടഞ്ഞിരിക്കുന്നത് പോലെ, ഖുർആനുമായി ബന്ധമില്ലാതെ നീ പോ പിന്തിരിഞ്ഞ് നബിയെ പറ അവരോട്, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, നാണംകെട്ട ശിക്ഷ അവരെ നോക്കിയിരിക്കുന്നു, വേദനാജനകമായ ശിക്ഷ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിച്ചോ. ദുനിയാവിലെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ആ മാതാപിതാക്കൾ ഈ മക്കളെ അനാവശ്യത്തിന്റെയും അധർമ്മത്തിന്റെയും വഴികളിലേക്ക് നയിച്ചത്? അവരോടൊരു സന്തോഷ വാർത്ത അറിയിച്ചേരെ ആ മാതാപിതാക്കൾക്ക് നല്ല അടി അല്ലാന്റെ ഭാഗത്ത് നിന്ന് ആഖിറത്തിലുണ്ട്. ഖുർആനാണ് സൂറത്തുൽ ലുഖ്മാൻ. ഖുർആൻ ഓതിയാ നമുക്ക് എന്താ ഇൻട്രസ്റ്റ് കുറവ്? ലോകത്ത് എത്ര പാട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം കേൾക്കും? ഖുർആൻ എന്ന് പറഞ്ഞാൽ എത്ര കേട്ടാലും ഒരു വിരസത ഉണ്ടോ? ഖുല്ലൂഹിയ ഇലൈ അന്നഹു സ്തമഅ നഫറും മിനൽ ജിന്ന് ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഈ അജബ് എന്ന് പറയുന്ന ഈ ഒരു ഖുർആൻ ലോകത്ത് ഖുർആൻ അല്ലാതെ വേറെ ഏതിന് പറയാൻ പറ്റും? ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇന്നാ സമിഅനാ, ഞങ്ങൾ ഇത് കേട്ടതാണ്. മലക് ജിന്നുകൾ വന്ന് പറയാണ്, വൈദ സറഫ്നാ ഇലൈക നഫറം മിനൽ ജിൻ യസ്തമിഊന അൽഖുർആൻ. ഖുർആൻ കേട്ട ജിന്നുകൾ വന്ന് പറയാണ്, ഞങ്ങൾ കേട്ട് ഒരു അത്ഭുതം, അത്ഭുതം, അത്ഭുതം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. എത്ര വലിയ മഹത്വമാണ് പരിശുദ്ധ ഖുർആൻ! അത്ഭുതമല്ലേ അത്? എന്താ അതിലില്ലാത്തത്? ഏത് കാര്യമാ അതിൽ വേണ്ടത് നിങ്ങൾക്ക്? ഏത് കാര്യം ലോകത്ത് വരാൻ പോകുന്നതും വന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായ സകലമാന സംവിധാനങ്ങളെ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആനിലൂടെയാണ് ലോകം പോലെ സഞ്ചരിക്കുന്നതെങ്കിൽ ഈ സകലമാന കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടതും എല്ലാം ഇതിൽ നിന്നുമാണെങ്കിലും പരിശുദ്ധമായ ഖുർആനിൽ എന്തിൻ്റെ കുറവാണ്? അത് പഠിച്ചതിൻ്റെ പേരിൽ ആര് നിന്ദ്യനായി, ആര് നികൃഷ്ടനായി, ആർക്ക് അഭിമാനം നഷ്ടപ്പെട്ടു പരിശുദ്ധമായ ഖുർആൻ പഠിച്ചതിൻ്റെ പേരിൽ? അഭിമാനമല്ലാതെ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റേതാണ്?
പല പല ആലിമ്യങ്ങൾ, പല പല കാര്യങ്ങൾ, പല പല ഈണത്തിലും രാഗത്തിലും സൗന്ദര്യത്തിലും അവർ ഓതുമ്പോ നമ്മുടെ മനസ്സിനെ അൽഹംദുലില്ല ആർദ്രത കൊണ്ട് നിറയ്ക്കുകയാണ് അത് കേൾക്കുമ്പോ. എന്നാൽ ഒരു പാട്ട് എത്ര പ്രാവശ്യം നിങ്ങൾ കേൾക്കും? എത്ര വലിയ പാട്ടാകട്ടെ, എത്ര ഭാഷ നമ്മളത് കേൾക്കും? എന്നാൽ പരിശുദ്ധമായ ഖുർആൻ അത് ഓരോ പണ്ഡിതന്മാരും ഓരോ കാര്യങ്ങളും ഭക്ഷ്യസുന്ദരമായ ശൈലിയിൽ അവർ ഓതുമ്പോ നമുക്കതൊരു വിരസത തോന്നാറില്ല, ഒരിക്കലും ഒരു വിരസത അനുഭവിക്കാറില്ല. കാരണം അത് അമൂല്യമായ ഗ്രന്ഥമാണ്, ഒരിക്കലും തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ്. അതിലേറ്റവും വലിയ അമാനുഷികത ഒളിഞ്ഞുകിടപ്പുണ്ട്. എത്ര ജാഹിലീങ്ങളെ പോലും അതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. നബീന റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും മുശ്രിക്കീങ്ങൾ പോലും മുനാഫിക്കീങ്ങൾ പോലും ആ നബി തങ്ങളുടെ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. അത്രത്തോളം സന്തോഷവും സ്നേഹവും ഇൻട്രസ്റ്റുമായിരുന്നു. ഇന്ന് നമുക്ക് ഓതാത്തത് കൊണ്ടല്ലേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാകാത്തത്? ഓതാ മക്കളെ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ? നമ്മൾ പഠിപ്പിക്കും. ഒരു യാസീൻ പഠിച്ചോ? എന്തിനാ ബാപ്പ മരിക്കുമ്പോ കത്ത ഓതാൻ? ഒരു യാസീൻ ഓദിക്കോ? അത് പഠിച്ചു വെച്ചോ, അത് പഠിച്ചു വെച്ചോ. പിന്നെ ചെറിയ സൂറത്ത് അവസാനത്തെ 10 സൂറത്ത് അറിയാലോ, അതും പഠിച്ചു വെച്ചോ. അതെന്തിനാ? അതിടയ്ക്ക് നിസ്കാരത്തി ഓതാൻ വേണ്ടി. ബാക്കിയൊന്നും പഠിക്കണ്ട. നിങ്ങളിന്നൊരു ഖുർആൻ വീട്ടിലത്തെ ഖുർആൻ എടുത്ത് നോക്കി, എടുത്ത ഉടനെ വരുന്നത് യാസീനാണ്, എടുത്ത ഉടനെ വരുന്നത് യാസീനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ എടുക്കുമ്പോ ആ ഭാഗത്ത് അഴുക്ക് നിറഞ്ഞിരിക്കും. കാരണം അതെന്നും പിടിക്കുന്നത് തന്നെയാണ്. യാസീൻ അല്ലാതെ വേറൊരു സാധനം തൊട്ടിട്ടേ ഇല്ല ഇവരെ. പരിശുദ്ധ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഇന്നേ വരെ അതല്ലാതെ വേറൊരു സാധനം തൊട്ടിട്ടേ ഇല്ല. പള്ളികൾ നോക്കി, ഓരോ പള്ളികളിൽ നിറഞ്ഞിരിക്കുകയാണ് ഖുർആൻ. തുറന്ന് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഖുർആനിന്റെ താഴെ ഇരുന്നിട്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ട് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഖുർആൻ മോളിരിപ്പുണ്ട്, ആ ഭിത്തിയിൽ ഇരിപ്പുണ്ട് ഖുർആൻ. അതിന്റെ താഴെ ഇരുന്നിട്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ടാ നോക്കുന്നത്. എന്താ മഹത്തുള്ള ഈ ഖുർആൻ? വല്ല മഹത്വം ഉണ്ടോ? വർഷങ്ങളായിട്ട് ഖുർആൻ അവിടെ ഇരിക്കുകയാണ്. പ്രാവുകല്ലേ, ശവിക്കല്ലേ? ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ യജീഉൽ ഖുർആൻ, ഈ ഖുർആൻ വന്നിട്ട് പറയും, യാ റബ്ബി പടച്ചവനെ, ഹറഖൂനി വമസ്സഖൂനി, എന്നെ കീറിക്കളഞ്ഞത്, എന്നെ കത്തിച്ചു കളഞ്ഞവനാണ് ഈ നിൽക്കുന്നവൻ. ആരാ? സംഘപരിവാറെ നോക്കിയിട്ടല്ല പറയുന്നത്, RSS-കാരനെ നോക്കിയിട്ടല്ല പറയുന്നത്. ഈ ഖുർആനിന്റെ മക്കളായ നമ്മൾ, ഈ ഖുർആനിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നമ്മൾ ഈ ഖുർആനോട് അവഗണന കാണിക്കുമ്പോ ഈ ഖുർആൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് പറയും, എന്നെ കത്തിച്ച് ചാമ്പലാക്കിയ വർഗമാണിവർ, അല്ലാഹ് നീ അവരെ പിടിക്കപ്പെടച്ചവനെ. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഖുർആനെ അവഗണിക്കുന്നവർ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ സമുദായത്തിന് ഇത്രയും കഴിവ് നീ കൊടുത്തിട്ട്, ഈ സമുദായത്തിന് ഇത്ര രാഗം നീ കൊടുത്തിട്ട്, ഇത്രയും സ്വരമാധുര്യം കൊടുത്തിട്ട്, ഇത്രയും ബുദ്ധി കൊടുത്തിട്ട് ഈ മക്കൾ ഈ ഖുർആനെ അവഗണിക്കാണല്ലോ പടച്ചവനെ, അവഗണിക്കാണല്ലോ പടച്ചവനെ. നാളെ മരിച്ചുപോയ വാപ്പ ഖബറിൽ കിടക്കുമ്പോ ഈ മകൻ ജനങ്ങളുടെ മുന്നിൽ 10,000 സാക്ഷ്യപ്പെടുത്തിയിട്ട് ഗാനമേളയ്ക്ക് വേണ്ടി പാട്ടുപാടി ആർത്ത് അട്ടഹസിച്ച് ഉല്ലസിച്ച് ഡാൻസ് കളിച്ച് അവൻ പാടുമ്പോ ഈ വാപ്പക്ക് സ്വസ്ഥമായിട്ട് ഖബറിൽ കിടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാൻ കഴിയോ? വാപ്പയ്ക്ക് സ്വസ്ഥമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റുമെന്ന്? ആ വാപ്പാന്റെ ഖബറിനെടുക്ക വന്നിരുന്ന് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്റെ വാപ്പ എന്നോട് കരുണ കാണിച്ചതുപോലെ, എന്റെ ഉമ്മ എന്നോട് കരുണ കാണിച്ചതുപോലെ, അല്ലാ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചെരിയണേ പടച്ചവനെ എന്ന് പറയാൻ ഒരു മക്കളെ വാർത്തെടുക്കാൻ ഈ മാതാപിതാക്കളെ തയ്യാറാകാതെ മരിച്ചുപോയാൽ നാളെ ആഖിറത്തിൽ ആദ്യമായി പിടിക്കപ്പെടുന്നത് മക്കളെയല്ല, ഇവരെ ഉണ്ടാക്കിയ ഈ വാപ്പയെയും ഉമ്മയും. അല്ലാഹു തആല അങ്ങോട്ട് കയറി നിൽക്കാൻ പറയും. തന്റെ കസ്റ്റഡിയിലുള്ള, തന്റെ കീഴിലുള്ള, തനിക്ക് അവകാശപ്പെട്ട തന്റെ മക്കൾ, അവരെ തനിക്ക് നിയന്ത്രിക്കാൻ അവകാശമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അത്രത്തോളം പ്രാപ്തിയും കഴിവും ഉണ്ടായിട്ട് ആ മാതാപിതാക്കൾ ആ മക്കളെ വേണ്ടവണ്ണം ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടാതെ അവരെങ്ങാനും തകർന്നു പോയാൽ, നശിച്ചു പോയാൽ, പിഴച്ചു പോയാൽ, ഏ വാപ്പ ഉമ്മ, ലം യുർഹറായിഹത്തൽ ജന്ന, ഇവർക്ക് നിങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഇവരെ നന്മയുടെ വഴികളിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റൂല. നമ്മൾ വലിയ നിസ്കാരക്കാരായിരിക്കും, നമ്മൾ വലിയ താടിയും തൊപ്പിയൊക്കെ വെച്ചവരായിരിക്കും. മോൻ അവിടെ കഞ്ചാവ് അടിച്ചിട്ട് കിടക്കാണ്, അവൻ കുറച്ചാൾ ഓതാൻ പോയതാണ്, പിന്നീട് അവൻ തിരിഞ്ഞുപോയി സിനിമാ തിയേറ്റർ ടിക്കറ്റ് എടുക്കാണ്, എനിക്കറിയാം. ഇവത് പഠിച്ചിട്ട് പകുതി പോയവന്മാര്, അമ്പലത്തിൽ ചണ്ട കൊട്ടുന്നവന്മാരെ എനിക്കറിയാം, തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്നവന്മാരെ എനിക്കറിയാം. ഓർത്തുകൊള്ളുക സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനെ വേണ്ടവണ്ണം ബഹുമാനിക്കാത്തതിന്റെ പേരിൽ, ആദരിക്കാത്തതിന്റെ പേരിൽ അവനെ അല്ലാഹു ദുനിയാവിൽ അനാദരിക്കുന്നു, നിന്ദിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചണ്ട കൊട്ടാൻ പോകുന്ന പരിശുദ്ധ ഖുർആൻ പഠിച്ചവന്മാര്.
അതുകൊണ്ടാണ് ഖുർആൻ ചിലർക്ക് ഗുണമുണ്ടാക്കും, ചിലർക്ക് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന, നമ്മുടെ മുന്നിൽ ഇമാമായിട്ട് ഖുർആനെ നിർത്തിയാൽ ആ ഖുർആൻ നിന്നെ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഫമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലൻ നാർ, ആരാണോ ഖുർആനെ പുറകിൽ നിന്ന് നിർത്തിയിരിക്കുന്നത്, നമ്മൾ ഖുർആനിന്റെ ഇമാമായിട്ട് നിന്നാൽ ആ ഖുർആൻ നിന്നെ തള്ളി 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 നേരെ നരകത്തിൽ കൊണ്ടെത്തിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വൈലുൽ ലി ഔലാദി ആദമ മിന്നാബഇഹിം, മാതാപിതാക്കളെ നിങ്ങൾക്ക് നരകം. ഏത് മാതാപിതാക്കൾ? ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ, തന്റെ മക്കൾക്ക് ഫർള് അദബ് ഇസ്ലാമിക സംസ്കാരം ആശയ ആദർശം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ, ഖുർആൻ എന്തെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ ഫയൻഷൗന ജുഹാല, അവർ ജാഹിലിയങ്ങളായി അതപ്പതിച്ചു പോയെങ്കിൽ പാട്ടിന്റെയും കോലത്തിന്റെയും ഉത്സവത്തിന്റെയും ഡാൻസിന്റെയും പിന്നാലെ ഈ മക്കൾ പിഴച്ചുപോയാൽ, ഫയൻഷൗന ജുഹാല, അവർ ജാഹിലിയങ്ങളായി അതപ്പതിച്ചു പോയാൽ, അനബരിഉം മിൻ ഹൗല, നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത്തരത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഞാൻ ഒഴിവാണ് കേട്ടോ. നാളെ ആഖിറത്തിൽ എന്നെ വന്ന് കണ്ടിട്ട് എന്നെ ഷഫാഅത്ത് ചെയ്യണ നബിയെ, എന്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് ഷഫാഅത്ത് ചെയ്യണ നബിയെ, അങ്ങനെ ഒരു വാപ്പായി ഉമ്മായി എന്നെ കാണാം നാളെ വരരുത്. ലാ ഉൽഫി അന്ന അഹദക്കും യജീഉ യൗമൽ ഖിയാമത്തി യാ റസൂലല്ലാ അഗിസ്നി, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് നാളെ എന്റെ മുന്നിൽ വരാൻ പാടില്ല, ഞാൻ അവനിൽ നിന്ന് ഒഴിവാണെന്ന് നബിയുന റസൂലുള്ളാഹി. മാതാപിതാക്കൾ ചിന്തിച്ചോളി, മാതാപിതാക്കൾ ചിന്തിച്ചോളി, മക്കൾക്ക് ഫർള് എന്താ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അവൻ പഠിച്ചു പോകുന്നോണ്ട് ഒരു കാര്യം അവരെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്താണ് നീ നിസ്കരിച്ചോടാ, സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ടു വന്നു, 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ വന്നു, സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഈ ഇരിക്കുന്ന വാപ്പാമാരോ ഉമ്മമാരോ അസർ നിസ്കരിക്കടാ പെട്ടെന്ന് ആര് പറയും?